തന്നെ ഇരുന്നിട്ടുണ്ട്. മലയാളത്തിന് ഏറ്റവും പ്രിയങ്കരനായ സംവിധായകൻ സിദ്ദീഖിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അന്ത്യ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിനകത്തെ നിസ്കാര ചടങ്ങുകൾ അല്പസമയം മുമ്പ് പൂർത്തിയായിരുന്നു. സിദ്ദീഖിന്റെ മൃതദേഹം പള്ളിമുറ്റത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളാണ് കണ്ടത്. ഔദ്യോഗിക ബഹുമതികളും പൂർത്തിയായിട്ടുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ശ്യാം സൗത്തമനുണ്ട്. ശ്യാം, ഇനി എന്തൊക്കെയാണ് അടുത്ത ക്രമീകരണങ്ങൾ? ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പമുണ്ട്. ശ്യാം, ഇനി ഖബറടക്കം എത്ര മണിയോടുകൂടി പൂർത്തിയാവും?
അല്പം മുമ്പ് സംസ്ഥാന പോലീസ് നൽകിയത് സംവിധായകൻ സിദ്ദിഖിന്റെ അവസാന വക്ത, അതായത് ഖബർ അടക്കം ആണ് ഇന്ന് നടക്കുന്നത്. മൃതദേഹം സ്കൂൾ ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കുടുംബം ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ട്. അവസാന നിമിഷവും ഈ പള്ളിമുറ്റത്ത് പ്രിയപ്പെട്ട സംവിധായകനെ കാണാൻ നിരവധിയായ ആളുകൾ ഇവിടെ ഈ പള്ളിമുറ്റത്തും മറ്റുമൊക്കെയായിട്ട് തടിച്ചുകൂടി നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട യാത്രയാവുകയാണ്. ആ യാത്രയാക്കാൻ ഇവിടെ നിരവധിയായ ആളുകൾ ഈ പള്ളിമുറ്റത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം ഈ പള്ളിയിൽ ആ സ്ഥലപരിമിതി ഉണ്ട്. ആ സ്ഥലപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആണ് ഈ ചടങ്ങ് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അധികം ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടില്ല. എങ്കിൽ പോലും പക്ഷേ വലിയ ഒരു ജനസഞ്ചയം ഇവിടെ ഉണ്ട്. കുടുംബവും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരും മറ്റുമൊക്കെയായിട്ട് വീട്ടിലടക്കം വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേർന്നു. രാവിലെ മുതൽ തന്നെ കടവന്ത്രയിലും ദൂരദർശനത്തിൽ വെച്ചപ്പോഴും വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇപ്പോഴും സഹപ്രവർത്തകർ അടക്കം ഇവിടെയുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകളുടെ അവസാനവട്ട ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഈ പള്ളിപ്പറമ്പിലേക്ക് എടുത്തു. ഇനി ആ ഖബറിലേക്ക് വെക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ സംവിധായകൻ സിദ്ദീഖിന്റെ ഖബറടക്കത്തിന്റെ അവസാന നിമിഷങ്ങൾ. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ മൃതശരീരം ഖബറടക്കും. ദൃശ്യങ്ങളിലൂടെ ധാരാളം ആളുകളെ നമുക്ക് ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് ഒഴുകിയെത്തുന്നത് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ സാധാരണക്കാരായിട്ടുള്ള സംവിധായകൻ സിദ്ദീഖിനെ ഒരുപാട് സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. രാവിലെ മുതൽ നൂറുകണക്കിന് ആളുകൾ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി അദ്ദേഹത്തിന്, ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹത്തിന് നൽകുന്ന ദൃശ്യങ്ങൾ, അതോടൊപ്പം ഉമാ തോമസ് MLA, അൻവർ സാദത്തെ MLA തുടങ്ങിയ സ്ഥലത്തെ എറണാകുളം ജില്ലയിലെയും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും അവസാനമായി അവരുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരുപാട് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് രസിപ്പിച്ചൊടുവിൽ കരയിപ്പിച്ച് നമ്മളിൽ നിന്ന് മടങ്ങുന്ന സംവിധായകൻ സിദ്ദീഖിനെ അന്ത്യയാത്ര അയക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.